ക്രിയേഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ മുളക് കണ്ടപ്പോൾ മനസ്സിലിട്ടുണ്ടാവും ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷെ ഇതൊരു കുക്കിംഗ് വീഡിയോ അല്ല, ഇതൊരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഈ മുളകിൻ്റെ ഞെട്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ ക്രാഫ്റ്റിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഞെട്ടിയിലെ താഴത്തെ വളഞ്ഞ ഭാഗം കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളയണം. നമ്മളിവിടെ രണ്ട് മെത്തേഡിലായിട്ടാണ് ഈ ക്രാഫ്റ്റ് ചെയ്യണത്. ഒരെണ്ണം ഈർക്കിൽ ഉപയോഗിച്ചിട്ടും ഒരെണ്ണം കമ്പി ഉപയോഗിച്ചിട്ടും. ഇത് നമുക്ക് ആവശ്യമുള്ളത് ഗ്രീൻ ടാപ്പും നൂലും. ആദ്യം തന്നെ നമ്മൾ ഒരു ഈർക്കിൽ എടുത്തിട്ട് അതിൻ്റെ ടോപ്പ് ഭാഗത്ത് ജസ്റ്റ് ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റിക്കൊടുക്കുക. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മൂന്ന് ഞെട്ടി വെച്ചിട്ട് നൂലുകൊണ്ട് നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കുക. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ നല്ല ടൈറ്റായിട്ട് ഗ്രീൻ ടാപ്പ് വെച്ച് ചുറ്റണം. ഇനി ഓരോന്നും ഓപ്പോസിറ്റ് ആയിട്ട് ഗ്രീൻ ടാപ്പ് വെച്ച് ചുറ്റണം. നമ്മൾ ചെടിയിലെ ഇലകളൊക്കെ കണ്ടില്ലേ, അതേപോലെ വേണം ചെയ്യാൻ. എന്തോരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നോ അത്രയും നമ്മൾ ഉണ്ടാക്കുക. എണ്ണം കൂടുന്നോറും ഭംഗി കൂടും. ഞങ്ങളുടെ 10 or 12 എണ്ണത്തിലാണ് ഈ ക്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഗ്രീൻ ഫാബ്രിക് പെയിന്റ് ആണ്. ഇതെന്തിനാണെന്നറിയോ? മുളകിനെ ഞെട്ടിയണമെന്ന് മനസ്സിലാവാണ്ടിരിക്കാനും പിന്നെ അതുമ്പോൾ നമ്മൾ ഗ്രീൻ ടാപ്പ് ചുറ്റിയ മാതിരി ഇരിക്കാനും വേണ്ടിയാണ്. ഇനി ഗ്രീൻ കളറ് അടിച്ചു കൊടുക്കാം. രണ്ട് കോട്ട് എന്തായാലും അടിക്കേണ്ടി വരും, എന്നാലും നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും. നന്നായി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അതിനുശേഷം വെളുത്തിച്ച് ഉണക്കാം. ഇനി നമ്മൾ ഇതുമ്മ മുത്താണ് ഒട്ടിക്കാൻ പോണത്. ഞങ്ങളിവിടെ മൂന്ന് കളറ് മുത്താണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതുമ്മ ഫെവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിക്കാം. ഫെവി ബോണ്ട് കുറച്ച് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നന്നായി ശ്രദ്ധിച്ച് മുത്ത് ഒട്ടിച്ചെടുക്കാം. ഓരോരുത്തരെ ഇഷ്ടമനുസരിച്ച് കുറേ കളർ എടുക്കണമെങ്കിൽ കുറേ കളർ എടുക്കുക. ഒരു കളർ മതിയെങ്കിൽ അതായാലും മതി. ഞങ്ങളുടെ മൂന്ന് കളേഴ്സ് ഉണ്ടായ കാരണം ഞങ്ങൾ മൂന്ന് കളേഴ്സ് എടുത്തു. ഈ പോട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചാണ്. ഈ പോട്ട് ഇഷ്ടമായവര് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ട. ഇന്ന് നമ്മൾ അടുത്ത മെത്തേഡിൽ ചെയ്യാൻ പോണത് ഈർക്കിളിക്ക് പകരം കമ്പി വെച്ചിട്ടാണ്. പൂവിന്റെ ഫീല് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുമ്മ 7 ഞെട്ടിയാണ് ഉപയോഗിക്കുന്നത്. നേരത്തെ പോലെ തന്നെ നൂല് അങ്ങനെ നൂല് ചുറ്റുക. അതിനുശേഷം ഗ്രീൻ ടാപ്പ് ചുറ്റുക. റെഡ്, ബ്ലൂ, യെല്ലോ, ഓറഞ്ച് ഈ 4 കളേഴ്സ് വെച്ചിട്ടാണ് നമ്മള് പെയിന്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ നമ്മള് കളർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കളറ് ഒരിക്കലും ഗ്രീൻ ടാപ്പുമ്മ ആവാൻ പാടില്ല. ഗ്രീൻ ടാപ്പുമ്മ ഇങ്ങനെ ആയാല് അതിൻ്റെ ആ ഭംഗി അങ്ങനെ തന്നെ പോവും. എല്ലാവർക്കും എൻ്റെ കഴിഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു.
അതുപോലെ തന്നെ ഈ വീഡിയോ എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് വല്ല പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാനുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ അമർത്താം.